90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ഇനി നമുക്ക് ദുബായിലേക്ക് കണ്ണിന് സുഖം പകരുന്ന ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജലധാര എന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സാക്ഷ്യപ്പെടുത്തിയ ദുബായിലെ നഖീൽ മാളിലെ പാം ഫൗണ്ടന് 14,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. പാം ഫൗണ്ടൻ 3,000-ലേറെ LED ലൈറ്റ്സിന്റെ പ്രകാശത്തോടെയാണ് മുകളിലേക്ക് ഉയരുന്നത്. ആ അപൂർവമായ മനോഹരമായ സുന്ദരമായ കാഴ്ചയിലേക്ക്. 3, 2, 1 Let's make history. Hands up in the sky. Let's go. മനോഹര വർണ്ണങ്ങൾ ചുറ്റും ചിതറിത്തെറിപ്പിച്ച് ആകാശത്തേക്കുയരുന്ന ജലധാര. ഏഴായിരത്തി 700 നോസലുകളിൽ നിന്നായി 105 മീറ്റർ ഉയരത്തിൽ വരെ വെള്ളം ചീറ്റിത്തെറിക്കുന്നു. ദുബായിലെ വാസ്തുവിദ്യാ നേട്ടങ്ങളിലെ മറ്റൊരു നാഴികക്കല്ലാണ് ഈ ജലധാരയെന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിലെ സീനിയർ മാർക്കറ്റിംഗ് മാനേജർ ഷാഡി ഗാർഡ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജലധാരയെന്ന ദക്ഷിണ കൊറിയയിലെ ബാൻപോ മൂൺലൈറ്റ് റെയിൻബോ ജലധാരയുടെ ഗിന്നസ് റെക്കോർഡാണിപ്പോൾ പാം ഫൗണ്ടൻ മറികടന്നിരിക്കുന്നത്. ദുബായിലെ ഒരേയൊരു ബഹുവർണ ജലധാരയായ പാം ഫൗണ്ടൻ വർഷം മുഴുവൻ പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റിസർച്ച് ഡെസ്ക്, 24. പക്ഷേ ഈ മനോഹരമായ കാഴ്ച കാണണമെങ്കിൽ നിങ്ങൾ ദുബായിൽ എത്തേണ്ടതുണ്ട്. ചിറ്റ്ചാറ്റ് വിത്ത് SKN. എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്കിപ്പോൾ നേരിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-2830-510. ഈ നമ്പറിലേക്ക് ഡയൽ ചെയ്താൽ നമ്മൾ നേരിട്ട് സംസാരിക്കായി. അപ്പോൾ പലപ്പോഴും പ്രേക്ഷകർ പറയാറുണ്ടല്ലോ, നമുക്ക് നേരിട്ട് വിളിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ തൃശ്ശൂരിലെ സജിയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. അദ്ദേഹം ടെലിഫോൺ ലൈൻ. സജി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ സജി വിശേഷങ്ങൾ, പറയൂ. ഗുഡ് മോർണിംഗ് സാർ. പറഞ്ഞോളൂ. സാറേ, ഈ 24-ലെ പരിപാടികൾ മറ്റുള്ള ചാനലുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 100 ന്യൂസും ഞാൻ പറയാൻ വന്നത്, ഈ തിങ്കളാഴ്ച മുതൽ ഒരു പരിപാടി തുടങ്ങി, കഥ. അതെ, അതൊരു നല്ലൊരു പരിപാടിയാണ്. കാരണം നമ്മൾ സാധാരണക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന ആൾക്കാര് അവരുടെ മുന്നിലത്തെ ജീവിതം ഇപ്പോഴത്തെ ജീവിതം തുറന്നു കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സജി. സജി, പിന്നെ മറ്റുള്ളവരൊക്കെ തുടങ്ങട്ടെ സജി, അതൊക്കെ നല്ല കാര്യമല്ലേ? നല്ല കാര്യങ്ങളല്ലേ ആളുകൾ അനുകരിക്കും. പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ 140 MLA നമുക്ക്, അവരുടെ എല്ലാവരുടെയും പരിപാടികൾ ഇതിൽ പഠിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു സജി, നിർദ്ദേശത്തിന് നന്ദി. ഇനി ലില്ലിക്കുട്ടി ടെലിഫോൺ ലൈനിൽ പത്തനംതിട്ടയിൽ നിന്നാണ്. ലില്ലിക്കുട്ടി, ഗുഡ് മോർണിംഗ്. സാറേ, ഗുഡ് മോർണിംഗ്. സാറേ, ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നം, വലിയൊരു പ്രോബ്ലമാണ്. ഞാനൊരു 8-9 വർഷമുണ്ട് പരാതിയും കൊണ്ട് നടക്കുക. എനിക്ക് ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്തിയില്ല. എനിക്കൊരു നീതി കിട്ടണം. പിന്നെ അതിന് സാറിന് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? ലില്ലിക്കുട്ടി, ഒരു കാര്യം ചെയ്യൂ, അത് ഈ കൊടുത്തിട്ടുള്ള പരാതികളുടെ ഒരു കോപ്പി നമ്മുടെ വാർത്താ ചാനലിലേക്ക് 24-ലേക്ക് അയച്ചു തരിക. ആ പരാതി പരിശോധിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കാം. അപ്പൊ അയച്ചോളൂ. അതുപോലെ മാന്നാറിൽ നിന്ന് ശ്രേയ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രേയ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പരാതി അയക്കേണ്ടി എല്ലാ ദിവസം ഒക്കെ എനിക്കൊന്ന് തരണം, എനിക്ക് അറിയത്തില്ലല്ലോ. പരാതി അയക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഓർത്തോളൂ, വളരെ കൂടുതലൊന്നും ഓർക്കണ്ട. 24 കൊച്ചിൻ എന്ന് അയച്ചാൽ പോലും ഇവിടെ കിട്ടും, തീർച്ചയായിട്ടും. മാന്നാറിൽ നിന്ന് ശ്രേയ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രേയ. മരിയക്കുട്ടി ഇരിട്ടിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രേയയുടെ കോള് കട്ടായിരിക്കുന്നു. മരിയക്കുട്ടി, ഗുഡ് മോർണിംഗ്. മരിയക്കുട്ടി കേൾക്കുന്നില്ലേ? മരിയക്കുട്ടി കേൾക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് എന്താ പറ്റിയ ടെലിഫോൺ ലൈനിൽ നിന്നും. ഇനിയിപ്പോൾ വർഗീസ് ചേരുന്നു. വർഗീസ് ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഒരുപാട് ആൾക്കാർ ഒരേ സമയം ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ജാം ആവുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് സാങ്കേതികമായി. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ, താങ്കൾ എവിടെന്നാ വിളിക്കുന്നത്? പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ, സമയം കളയേണ്ട. നമ്മൾ അതെന്താണെന്നറിയാമോ? ഇപ്പൊ ചില കേരളത്തിലെ ചില മൊബൈൽ കമ്പനികളിൽ വലിയ ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്. പലപ്പോഴും പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല. അവരോടൊക്കെ നമ്മളൊക്കെ പരാതി പറഞ്ഞു കഴിഞ്ഞു. അത് ശരിയാക്കുമെന്ന പോസിറ്റീവ് ചിന്ത ജീവിക്കാതെ മാർഗമുള്ളൂ. ഇനിയിപ്പോ നമ്മള് പയ്യന്നൂര് ശ്രേയ നമുക്കിപ്പോ മാന്നാറിൽ നിന്ന് ചേരുന്നു. ശ്രേയ, ഗുഡ് മോർണിംഗ്.
പറയൂ ശ്രേജ, വേഗം പറഞ്ഞോളൂ. നമുക്ക് ആ കുട്ടിയാണോ, കുഞ്ചു മോളാണോ? ആ മോക്ക് എത്ര വയസ്സായി? എനിക്ക് 9 വയസ്സുണ്ട്. 9 വയസ്സുണ്ടല്ലേ. രാവിലെ എന്തൊക്കെ കഴിച്ചു ശ്രേയ? കഴിച്ചില്ല. കഴിക്കാൻ പോകുന്നു. അപ്പൊ ഇന്ന് അങ്കിളിന് വേണ്ടി ഒരു കാര്യം, നല്ലതുപോലെ അങ്ങ് കഴിച്ചോളൂ. കഴിക്കുന്ന ആ സാധനം ഒന്ന് അറിയട്ടെ നമ്മള് കഴിക്കുക എന്നുള്ളത്, കേട്ടോ? നന്നായിട്ട് കഴിച്ചോളൂ. എനിക്ക് സഖീന എന്നത് ഈ 24 കൊച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ മോള് അത് അത് കേട്ടിട്ട് കൊച്ചി എന്ന് കേട്ട് ഞെട്ടിയിട്ടുണ്ടോ? അപ്പൊ മോള് നമ്മുടെ ഈ ബസ്സിലൊക്കെ നമ്മൾ പോകുമ്പോ ഇങ്ങനെ വണ്ടി കുടുക്കി ചാടുമ്പോ നമ്മള് ഈ കമ്പി പിടിക്കത്തില്ലയോ, അതുപോലെ എവിടെങ്കിലും പിടിച്ചു നിന്നോണം സഖീന ആന്റണി വരുമ്പോ കൊച്ചി എന്ന് പറയുമെന്ന് വിചാരിച്ചോണ്ട്, കേട്ടോ? ഓക്കെ ശ്രേയക്കുട്ടി, താങ്ക് യു ശ്രേയക്കുട്ടി. ഇനി നമുക്ക് ഇനി ഓച്ചിറയിൽ നിന്ന് പ്രസന്നൻ നമുക്കൊപ്പം ചേരുന്നു. പ്രസന്നൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. പറയൂ പ്രസന്നൻ, എന്തൊക്കെയാണ് വളരെ പെട്ടെന്ന്? സങ്കടം എന്ന് പറഞ്ഞാൽ 10 കുടുംബങ്ങൾ ഉപയോഗിച്ച് വരുന്ന സർക്കാർ ഭൂമിയും ഒരു മുൻ മന്ത്രി കയ്യേറി 21/12/2018 കൊടുത്ത റവന്യൂ ലിസ്റ്റ് പ്രകാരം അപേക്ഷ നടത്തി. പ്രസന്നൻ ഒരു കാര്യം ചെയ്യൂ പ്രസന്നൻ, ഇത്ര ആരോപണങ്ങൾ നമ്മൾ ഉന്നയിച്ചാലുള്ള അനുവദിച്ചാലുള്ള കുഴപ്പം എന്തറിയാമോ, അതിലെതിരെയുള്ള ആളിന് മറുപടി പറയാൻ പറ്റത്തില്ല. അപ്പൊ പ്രസന്നൻ ഒരു കാര്യം ചെയ്യൂ, അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒന്നുകിൽ സംസ്ഥാന പോലീസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് അയക്കുക, അതല്ലെങ്കിൽ നമുക്കൊരു കോപ്പി അയച്ചു തരിക. കാരണം നമ്മൾ ആരോപണങ്ങളൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കേരളമല്ലേ മടപൊട്ടി വരും ആരോപണങ്ങൾ. ഇടപ്പള്ളിയിൽ നിന്ന് ഗീത ചേരുന്നു. ഗീത, ഗുഡ് മോർണിംഗ്. നിങ്ങൾ ലൈനിൽ തുടരുക, അത് തന്നെ സ്ഥിരം കേൾക്കുന്ന കാര്യം. പത്തനംതിട്ടയിൽ നിന്ന് ശ്യാമളയാണ് നമുക്കൊപ്പം ഇനി ചേരുന്നത്. ശ്യാമള, ഗുഡ് മോർണിംഗ്. നമസ്കാരം സാർ. എന്തൊക്കെയാ? ഒരു വീടിന്റെ അടുത്തോട്ടുള്ള ഒരു വഴിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ 2019 വില്ലേജിലും താലൂക്കിലും കനാലിന്റെ ഓഫീസിലും എല്ലാം ഞാൻ പോയി. എനിക്ക് 65 വയസ്സുണ്ട്, എനിക്ക് സുഖമില്ലാത്ത ഒരാളാ. എന്റെ വീട് അല്ല, താങ്കളുടെ കൗൺസിലറോ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ അവരെ ഒന്നും ബന്ധപ്പെട്ടില്ലേ? ഞാന് പോയത് വില്ലേജില്, പിന്നെ താലൂക്കില്, കനാലിന്റെ ഓഫീസില്, അവിടങ്ങളിലെല്ലാം ഞാൻ പോയതാ. എന്തായാലും അദ്ദേഹം ഇത് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു നടപടി 65 വയസ്സുകാരി ഇങ്ങനെയിട്ട് നടത്തിക്കാതെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി നമ്മൾ കോട്ടയത്തേക്ക് മഹേശ്വരി നമുക്കൊപ്പം ചേരുന്നു. മഹേശ്വരി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. പറയൂ, എന്തൊക്കെയാ? പെട്ടെന്ന് പറഞ്ഞോളൂ. സാറേ, എനിക്ക് എന്റെ ഞങ്ങൾ 3 മക്കളുണ്ട്. എനിക്ക് ഒരു പെണ്ണും 2 ഭർത്താവ് സൈലന്റ് അറ്റാക്ക് 3 പ്രാവശ്യം വന്ന. കഴിഞ്ഞ ദിവസം ആശുപത്രി പോയിട്ട് ഇപ്പം 2 ഇനി ആശുപത്രി ചെല്ലണമെന്നാ പറഞ്ഞത്. കാർഡിയോളജിയെ കാണുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വീടും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ വാടകയ്ക്ക് കഴിയും, 9 ആയി വാടകയ്ക്ക് കഴിയുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമോ എന്നറിയാനായിട്ടായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിലേക്ക് തന്നെ അപേക്ഷ കൊടുക്കണം. കാര്യം സർക്കാർ വീടില്ലാത്തവർക്ക് 3 സെന്റ് ഭൂമിയും അത് തീർച്ചയായിട്ടും അത് നിങ്ങൾ നിങ്ങളുടെ നിയമസഭാ അംഗത്തെ കുറിച്ച് MLA കണ്ടൊന്ന് പറഞ്ഞു നോക്കുക തീർച്ചയായിട്ടും. കാര്യം അവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഇനി കൊല്ലത്തു നിന്ന് സുരേഷ് ബാബു ചേരുന്നു. ഗുഡ് മോർണിംഗ് സുരേഷ് ബാബു. ഗുഡ് മോർണിംഗ് സാർ. സാറേ, പിന്നെ ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എന്റെ ഒരു ആഗ്രഹത്തിന് ഒരു പഴയ കാറെടുത്ത് എന്റെ റേഷൻ കാർഡ് ചുമന്ന കാർഡാണ്, ഇപ്പൊ വെള്ള കാർഡായി. എനിക്ക് ആനുകൂല്യങ്ങളെല്ലാം അത് നഷ്ടപ്പെട്ടു. അപ്പൊ അതൊരു അർഹതയില്ല ഇങ്ങനെ ഒരു വണ്ടി എടുക്കാനുള്ള. സുരേഷ് ബാബു, എനിക്കതിന്റെ വിശദാംശങ്ങൾ അറിയില്ല, ഞാനും ഒന്ന് അന്വേഷിക്കാം. ഇപ്പൊ ആദ്യമായിട്ടൊരു കാർ എടുത്താൽ എല്ലാ ആനുകൂല്യങ്ങളും പോകുന്നു എനിക്ക് തന്നെ മനസ്സിലായത്. എന്നാലും ഞാൻ അന്വേഷിക്കുന്നുണ്ട് സുരേഷ് ബാബു, നമുക്കൊന്ന് ചോദിക്കാം എന്തായാലും നമ്മുടെ സംസ്ഥാനത്തിലെ ഭക്ഷ്യ വിതരണ വകുപ്പിനോട്. അതുപോലെ ഇനി പാലക്കാട് നിന്ന് സുരേഷ് ചേരുന്നു. സുരേഷ്, ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. ഗുഡ് മോർണിംഗ്. ഞാൻ പാലക്കാട് നിന്നാണ്. പറഞ്ഞോളൂ കേൾക്കുന്നു ഞാൻ. ഞാൻ 21 വർഷമായിട്ട് കേബിൾ ടിവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, അത് ശരി. വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2 തൊട്ടടുത്ത് 1 സെന്റ് സ്ഥലം വാങ്ങിച്ചൊരു ഓഫീസ് കെട്ടാൻ തുടങ്ങിയതാണ്. ആ സമയത്ത് അവിടെ അടുത്തുള്ള ആൾക്കാരുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി ഇല്ലാത്ത പരാതി കൊടുത്തിട്ട് ഇപ്പൊ നമുക്ക് പഞ്ചായത്ത് വരെ അതിന് കൂട്ടുനിൽക്കുന്നു. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പെർമിറ്റ് തരാതെ ഇരിക്കുകയാണ്. ഓക്കെ, എന്തായാലും സുരേഷ് ഒരിക്കൽ കൂടി ഇങ്ങനെ നമ്മുടെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് സുരേഷ് ഒരിക്കൽ കൂടി അവരെ ഒന്ന് അപ്രോച്ച് ചെയ്യണം. താങ്കളുടെ ഓഫീസ് അവിടെ നടത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് അതിനകത്ത് ആളുകൾ സംശയിക്കുന്നതിൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത് താങ്കൾ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ആ പഞ്ചായത്തിനെ ഒരിക്കൽ കൂടി അപ്രോച്ച് ചെയ്ത് താങ്കളുടെ കാര്യം പരിഹരിക്കണം. ഇനി തിരുവനന്തപുരത്ത് നിന്ന് ബാബുരാജ് ചേരുന്നു. ബാബുരാജ്, ഗുഡ് മോർണിംഗ്. ഹലോ സാറേ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വിളിക്കുന്നത്. നമ്മളെ തിരുവനന്തപുരത്തിന്റെ നമ്മളെ സെക്രട്ടേറിയറ്റിന്റെ പല ഭാഗത്തും അതേപോലെ ഈ റെയിൽവേ സ്റ്റേഷന്റെ പല ഭാഗത്തുമായിട്ട് ഈ ആഹാരം കിട്ടാതെ കിടക്കുന്ന 1-2 4-5 ആൾക്കാരെ ഞാൻ ഇന്നലെയും കണ്ടായിരുന്നു. അങ്ങനെ നോക്കെ കണ്ടായിരുന്നു.
അതെ സാറെ, അപ്പൊ അതൊരു അർത്ഥപ്രാണനായിട്ട് കിടക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ. ഞാൻ നിങ്ങളെ കണ്ടപ്പം തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ തിരുവനന്തപുരം റീജിയണൽ ബ്യൂറോ ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട് ബാബുരാജ്. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അതിനകത്തൊരു നടപടി ഉണ്ടാകും ബാബുരാജ്. തീർച്ചയായിട്ടും വിളിച്ചതിന് വളരെ നന്ദി. ഇനി കൊല്ലത്തു നിന്ന് ലേഖ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ലേഖ. ലേഖ അല്ല സാറേ, രേഖ സിനി. അല്ലേ, വേറൊരാളുടെ പേരല്ലേ? പിന്നെ സാറേ, ഞാൻ എന്റെ ഭർത്താവിന് 5 വർഷം കൊണ്ട് ഡയാലിസിസ് ചെയ്യുമായിരുന്നു. ഈ ജൂൺ മാസത്തില് എന്റെ ഭർത്താവ് June 29 മരിച്ചു. എനിക്ക് ഞാൻ അംഗൻവാടിയില് ഒരു 6 മാസം താൽക്കാലിക ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അവിടെ ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്, എനിക്ക് അതൊന്നും ഇതുവരെ ഇതായില്ല. ഇപ്പം മറ്റേ കടകളിലൊക്കെ ജോലിക്ക് പോകുമായിരുന്നു, അതൊന്നും എനിക്കിപ്പോ എങ്ങും കടകളിലൊന്നും ജോലിക്ക് ആളിനെ എടുക്കുന്നില്ല. എനിക്ക് ജോലിയൊന്നുമില്ല. എന്നെ തന്നെ എനിക്ക് 5 ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തൈറോയിഡ് 1 വർഷം 2016 എനിക്ക് ഓപ്പറേഷൻ ചെയ്തതാ, ഇപ്പൊ വീണ്ടും ചെയ്യണം. എനിക്ക് ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ടുണ്ട്. 2 പെമ്പിള്ളേരാ, ഡിഗ്രിക്ക് പഠിക്കുന്ന 2 പെമ്പിള്ളേരാണ്. താങ്കളുടെ കാര്യം ഞങ്ങൾ നോക്കട്ടെ, എന്താ ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കാര്യം അന്വേഷിക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുകയും ചെയ്യാം. പാലക്കാട് നിന്ന് കേശവൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് കേശവൻ ജി, സുഖമാണോ? സുഖമായിരിക്കുന്നു. ആ പറയൂ, ഞാൻ കേൾക്കുന്നു. ബാഗ് തൊഴിലാളിയാണ്, ടൈലറിംഗാണ്. 20-22 വർഷമായി ചെയ്തുകൊണ്ടിരിക്കും സാറേ. സ്കൂൾ ഇപ്പൊ ലോക്ക്ഡൗൺ ഇതൊക്കെ ആയപ്പോ സ്കൂൾ തുറക്കാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും ഇതൊക്കെയാണ്. എന്താ കേശവൻജി, ഇപ്പൊ താങ്കൾക്ക് അറിയുന്നത് പോലെ കേരളത്തിലെ മിക്ക മേഖലകളും ഇപ്പോ വല്ലാത്ത അവസ്ഥയിൽ സ്തംഭിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ ക്ലേശത്തിലാണ് ആളുകൾ. താങ്കൾ പറയുന്നത് എനിക്ക് മുഴുവൻ സ്പിരിറ്റിലും മനസ്സിലാകുന്നു കേശവൻ. നമുക്ക് എന്തായാലും ഈ ഒരു ഒരു കാലം കടന്നുപോയേ പറ്റൂ. ആലപ്പുഴയിൽ നിന്ന് ആന്റണി നമുക്കൊപ്പം ചേരുന്നു. ആന്റണി, ഗുഡ് മോർണിംഗ്. സാറെ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നത് സാറേ, ഇത് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. കോവിഡിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ പ്രവാസികൾക്ക് നേരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായപ്പോ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് നമുക്ക് ഈ പ്രവാസികൾ ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റത്തില്ലെന്ന്. സാറേ, ഇന്ന് ഞങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ ഒരു വല്ലാത്ത കണ്ടീഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒത്തിരി ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. സാറേ, ഒരു സുപ്രഭാതത്തിന് രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് കയറി ചെല്ലുമ്പോൾ അവർ പറയുവാണ് നമുക്ക് നാളെ തൊട്ട് ജോലിയില്ല. അവർ നമുക്ക് തരാനുള്ള എല്ലാം തന്നിട്ട് നമ്മളെടുത്ത് പോകാൻ പറയുമോ? അപ്പൊ നമുക്ക് അവിടെ ചിലപ്പം അവിടെ നമുക്ക് ബാങ്കില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം തീർത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാതെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നിരിക്കുക. സാർ, ഞാൻ പറയുന്നത് നമ്മൾ PSCയിലൊന്നും നമ്മൾ പരിഗണിക്കണം. അത് നിയമനിർമ്മാണമൊക്കെ നടത്തുന്ന സ്ഥലങ്ങളാണ്. ഈ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ സാറേ. ആന്റണി, എന്തായാലും പ്രവാസികാര്യ മന്ത്രിയൊക്കെ നമുക്കുണ്ട്, അവർക്ക് നിങ്ങളൊരു മെമ്മറാണ്ടം അയക്കുക. കാരണം കേരളത്തിലെ സാഹചര്യം അറിയാമല്ലോ, അത്ര കൂടുതൽ സർക്കാർ തൊഴിലുകളൊന്നും ലഭ്യമല്ല കേരളത്തിൽ. അപ്പോൾ പ്രവാസികൾക്കായിട്ട് ജോലി സംവരണം ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല നിയമപരമായിട്ട്. എന്തായാലും അതങ്ങനെ ഒരു നിയമം ഇല്ലതാനും. അപ്പോൾ ആന്റണി, എന്തായാലും ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പ്രവാസികൾ അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് കാണിച്ച് പ്രവാസികാര്യ മന്ത്രിക്ക് എഴുതി അയക്കുക. അവരെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുക. ഇനി കോഴിക്കോട് നിന്ന് സജന ചേരുന്നു. സജന, ഗുഡ് മോർണിംഗ്. സജന, കേൾക്കാമോ? ആ സാർ, കേൾക്കാമോ? ഞാൻ വെറുതെ വിളിച്ചത്, എനിക്ക് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് ഈ നമ്പറിലേക്ക്. സജന വെറുതെ വിളിച്ചാലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ചായ ഒക്കെ കുടിച്ചോ സജന? ഇല്ല, കുടിച്ചില്ല, കുടിക്കാൻ പോകുന്നുള്ളൂ. എന്ത് പറ്റി, എഴുന്നേറ്റ് താമസിച്ചു പോയോ? ഇല്ല ഇല്ല, നേരത്തെ എണീക്കായിരുന്നു, പക്ഷെ ചായ കുടിക്കാൻ കുറച്ച് നേരം വേഗം. ഓക്കെ ഓക്കെ, അപ്പൊ സജന ഒരു കഴിഞ്ഞ ഒരു ഫസ്റ്റ് ക്ലാസ് ടീ എന്റെ പേരിൽ അങ്ങ് കുടിച്ചോളൂ. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. നിലമ്പൂർ നിന്ന് ത്രേസ്യമ്മ വിളിക്കുന്നു. ത്രേസ്യമ്മ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പറഞ്ഞോളൂ ത്രേസ്യമ്മ. ഞാൻ ഇന്നലെ ഇപ്പൊ കൊറേ ട്രൈ ചെയ്യുന്ന എനിക്ക് കിട്ടിയില്ല. എനിക്ക് കോമഡിയിൽ സുധീഷ് തന്നതാണ് ഈ നമ്പർ. സുധീഷ്, എന്താ വിളിച്ചെന്താണ്? വിളിച്ചെന്താണ്? പറഞ്ഞോളൂ. ഞാന് വീട്ടില് വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്കൊരു വീടില്ല, പിന്നെ ഞാനൊരു കാൽ സുഖമില്ലാത്തൊരു ഒരു രോഗിയാണ്. പിന്നെ പേസ് മേക്കർ വെച്ചിട്ടുണ്ട്, അത് ആര്യാണ ചൗക്കത്താണ് വെച്ച് തന്നത്. അങ്ങനെ അപ്പോ വീടില്ലാത്ത മുഴുവൻ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കാനും ഭവനരഹിതർ സംസ്ഥാനത്ത് ഇല്ലാതാക്കാനും ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഗവൺമെന്റിലേക്ക് കൊടുക്കണം. 3 സെന്റ് ഭൂമി വരെ കൊടുത്ത് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിയാണത്. ഗവൺമെന്റിലേക്ക് അപേക്ഷ കൊടുക്കുക. കാസർഗോഡ് നിന്ന് ജസ്റ്റിൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് ജസ്റ്റിൻ. ഗുഡ് മോർണിംഗ് എക്സ്. ആ, പെട്ടെന്ന് പറഞ്ഞോളൂ ജസ്റ്റിൻ. ഇവിടെ കാസർഗോഡ് കോവിഡ് ടാറ്റ ഹോസ്പിറ്റലിൽ തുറക്കുകയാണല്ലോ. അതെ അതെ അതെ, നമ്മുടെ 24 hour ന്യൂസ് റിപ്പോർട്ട് ചെയ്തായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഇപ്പൊ തുറക്കുകയാണ്. പക്ഷേ ഗവൺമെന്റ് പറഞ്ഞ പോലെ 1 വർഷത്തേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതാണ് ഗവൺമെന്റ് അന്ന് പറഞ്ഞത്.
ജസ്റ്റിൻ യഥാർത്ഥത്തിൽ ഈ ടാറ്റ ഹോസ്പിറ്റലിൽ കാസർഗോഡ് വന്നിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഹോസ്പിറ്റലാണ്, ടാറ്റയുടെ മെഡിക്കൊണ്ട് വന്ന ഹോസ്പിറ്റലാണ്. അവിടെ തൽക്കാലം ആളുകളെ നിയമിച്ച് ഈ കോവിഡ് കാലം കടന്നു പോകാൻ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തു എന്നതാണ് നിരന്തരം. അതല്ല, അതിന്റെ കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ താങ്കൾ കാത്തിരുന്നുള്ളൂ. അപ്പോൾ ചിറ്റാറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ചിറ്റാറ്റ് നാളെ രാവിലെ 7:30 ഇതേ പരിപാടിയിൽ പ്രേക്ഷകരുണ്ടാവും. നമ്മൾ നേരിട്ട് നാളെ സംസാരിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സാമ്പത്തിക സംവരണ വിഷയത്തിൽ മുസ്ലിം ലീഗിനെതിരെ സീറോ മലബാർ സഭ രംഗത്ത് വന്നു. മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളിൽ വർഗീയത മുഖം മൂടി മാറ്റി പുറത്തു വരുന്നു എന്ന് ചങ്ങനാശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. ആദർശത്തിൻ്റെ പേരിലല്ല ലീഗ് സംവരണത്തെ എതിർക്കുന്നതെന്ന് മാർ ജോസഫ് പെരുന്തോട്ടം വിമർശിച്ചു. യു ഡി എഫിനെയും സീറോ മലബാർ സഭ രൂക്ഷമായി കടന്നാക്രമിച്ചു. കോൺഗ്രസിന് ദേശീയ നിലപാട് പോലും ഉയർത്തിപ്പിടിക്കാൻ ആകുന്നില്ലെന്ന് സഭ വിമർശിച്ചു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് സി ജി ദിലിജിത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ദിലിജിത്ത്, ഏത് സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭ ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്? എഫ് കെ എം, കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പി എസ് സി നിയമനങ്ങളിലും അടക്കം 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മുമ്പ് എൻ എസ് എസും അതോടൊപ്പം സീറോ മലബാർ സഭയും അടക്കം രംഗത്ത് വന്നിരുന്നു. ഇതിൽ ചില തിരുത്തലുകൾ വേണമെന്ന് എൻ എസ് എസ് ആവശ്യപ്പെട്ടിരുന്ന ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക സംവരണത്തെ എതിർത്ത് നിലപാട്, ഇതിനെതിരായ നിലപാടെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട്, രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത രംഗത്ത് എത്തുന്നത്. ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടത്തിന്റെ ലേഖനത്തിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഉയരുന്നത്. മുസ്ലിം ലീഗ് ഈ ഒരു സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്നത് ഒരു അവരുടെ ഒരു നിലപാടിന്റെ ഭാഗമല്ല, അത്തരത്തിലൊരു ആദർശത്തിന്റെ ഭാഗമായല്ല ഉണ്ടാകുന്നത്. സ്വന്തം സമുദായത്തിന്റെ വേണ്ടിയുള്ള വാദം, അത് മറ്റു സമുദായങ്ങൾക്ക് ദോഷകരമാകുന്ന വിധത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ ഒരു വർഗീയത മുഖംപൊടി മാറ്റി പുറത്തു വരുന്ന ഒരു സമയം, ഒരു നിലപാട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് ഈ ചങ്ങനാശ്ശേരി അതിരൂപത രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അതോടൊപ്പം ദേശീയ തലത്തിലടക്കം മുൻപ് ഈ സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ പാർലമെന്റിലടക്കം ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികൾ, ദേശീയ പാർട്ടികളടക്കം ഇതിനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാട് ഇതിന് എതിരായിരുന്നു. ഈ നിലപാടടക്കം ഇത്തരത്തിൽ വർഗീയ മുഖം തുറന്നു കാട്ടുന്നത് ആണെന്നൊരു വിമർശനമുണ്ട്. അതോടൊപ്പം യു ഡി എഫിൽ, കേരളത്തിൽ ഈ കോൺഗ്രസ് ഉൾപ്പെടെ ദേശീയ തലത്തിൽ ഈ സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന യു ഡി എഫിന് കേരളത്തിൽ ഇത് പാലിക്കാൻ, ദേശീയ നിലപാട് പാലിക്കാൻ ആകുന്നില്ല എന്നൊരു വിമർശനം കൂടി ഈ ഒരു ലേഖനത്തിലുണ്ട്. പ്രത്യേകിച്ച് എം എൽ എമാർക്കെതിരെ, ലീഗിന്റെ അടക്കം എം എൽ എമാർക്ക് മേൽ യു ഡി എഫിനുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു ഇടപെടൽ നടത്താൻ യു ഡി എഫ് തയ്യാറാകണമെന്നൊരാവശ്യം കൂടി ഈ ലേഖനത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം ബി ജെ പിക്കും വലിയ രീതിയിലുള്ള പ്രശംസ തന്നെ ഈ ഒരു ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത. താങ്ക് യു സിജി ദിൽജിത്ത്. കോട്ടയം നിന്ന് സിജി ദിൽജിത്താണ് നമുക്കൊപ്പം ചേർന്നത്. സീറോ മലബാർ സഭ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് രംഗത്ത് വന്ന് സാമ്പത്തിക സംവരണത്തെ ലീഗ് വിമർശിക്കുന്നത് അതിന് വർഗീയത കൊണ്ടാണ്, വർഗീയത മുഖംമൂടി മാറി പുറത്തു വന്നു എന്നാണ് സീറോ മലബാർ സഭ അതിരൂപത അധ്യക്ഷൻ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കാര്യം ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുകയാണ്, ഇസ്മിൻസ്. അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ കിട്ടിയെന്നുള്ള വാർത്ത നേരത്തെ കിട്ടിയിട്ട് ഇത് കൊടുക്കാനായിട്ട് മാറ്റിവെച്ചാണോ അതോ ഇപ്പോൾ കിട്ടിയത്? ഇപ്പോൾ കിട്ടിയത് വാർത്ത എപ്പോഴും ഇപ്പോൾ കിട്ടിയത് തന്നെയായിരിക്കും, ചിലപ്പോൾ മിനിറ്റുകൾ മാത്രം ബാക്കിയുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട, അടിയന്തര പ്രാധാന്യമുള്ള, വളരെ പെട്ടെന്ന് ലഭിച്ച വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിതിൽ ഇപ്പോൾ കിട്ടിയത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഐ പി എൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നു. ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 88 റൺസിന് തകർത്തു. 220 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി 131 റൺസിന് ഓൾ ഔട്ടായി. 7 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ റാഷിദ് ഖാനാണ് സൺറൈസേഴ്സിന്റെ ജയം അനായാസമാക്കിയത്. 87 റൺസ് എടുത്ത വൃദ്ധിമാൻ സാഹയാണ് സൺറൈസേഴ്സിന്റെ കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. ടൂർണമെന്റിലെ സന്തുലിത സംഘമെന്ന ഖ്യാതിയുമായി കുതിച്ച ഡൽഹിക്ക് ഇത് തുടർച്ചയായ 3-ാമത്തെ തോൽവി. വൃദ്ധിമാൻ സാഹയുടെ ബാറ്റും റാഷിദ് ഖാന്റെ പന്തും ഡൽഹിയെ കോളേജ് ടീം എന്ന പോലെ നാണം കെടുത്തി. സീസണിൽ ആദ്യമായി കിട്ടിയ അവസരത്തിൽ കസറിയ സാഹ 87 റൺസാണ് അടിച്ചുകൂട്ടിയത്. പിറന്നാൾ ദിനം 66 റൺസ് അടിച്ചെടുത്ത് ആഘോഷമാക്കിയ ഡേവിഡ് വാർണർ കൂടി ചേർന്നതോടെ ഡൽഹിയുടെ താളം തെറ്റി. 44 റൺസുമായി മനീഷ് പാണ്ഡെയും റൺ വിരുന്നിൽ പങ്കുചേർന്നതോടെ കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് തോൽവി സമ്മതിച്ചു. ആത്മവിശ്വാസമില്ലാതെ ബാറ്റ് ചെയ്യാനെത്തിയ ഡൽഹി ബാറ്റ്സ്മാൻമാരെ വട്ടം കറക്കി റാഷിദ് ഖാൻ. 4 ഓവറിൽ 7 റൺസ് മാത്രം വഴങ്ങി പിഴുതെടുത്തത് 3 വിക്കറ്റുകൾ. 36 റൺസ് എടുത്ത ഋഷഭ് പന്തും 26 റൺസ് എടുത്ത രഹാനയും 20 റൺസുമായി പുറത്താകാൻ നിന്ന തുഷാർ ദേശ്പാണ്ഡെയുമാണ് 100 റൺസ് കടക്കാൻ ക്യാപിറ്റൽസിനെ സഹായിച്ചത്. ജയത്തോടെ സൺറൈസേഴ്സ് 6-ാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ ഡൽഹി 3-ാം സ്ഥാനത്തേക്ക് വീണു. സ്പോർട്സ് ടീം 24.
ഐ പി എല്ലിന്റെ മത്സര വിശേഷങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രഞ്ജു മത്തായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് രഞ്ജു മത്തായി, ഓവർ ടു യു ഫോർ വിശേഷങ്ങൾ. ഐ പി എൽ പോരാട്ടങ്ങൾ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ പ്ലേ ഓഫ് സ്ഥാനങ്ങൾക്ക് വേണ്ടി ടീമുകൾ മത്സരിക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കാണുന്നത്. ഇന്നലെ നടന്ന മത്സരം അത്തരത്തിലൊരു ആശങ്കാജനകമായ അല്ലെങ്കിൽ ഒരു ഉദ്വേഗജനകമായ ഒരു നിമിഷത്തിലേക്ക് വഴിതെളിക്കുന്നതാണ്. കാരണം ഇതുവരെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായിരുന്ന ഡൽഹി ക്യാപിറ്റൽസ് ഇന്നലെ സൺറൈസേഴ്സിനോട് തോറ്റത് 88 റൺസിനാണ്. സൺറൈസേഴ്സിനെതിരായ നിർണായക മത്സരത്തിൽ ഡൽഹിക്ക് വലിയ തോൽവി വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. അവരുടെ നെറ്റ് റൺ റേറ്റ് താഴെ പോകുന്ന ഒരു നിലയുണ്ടായിരിക്കുന്നു. സൺറൈസേഴ്സിനെ സംബന്ധിച്ച് ഇത് ടീമിൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വിജയത്തിൽ തുടർ വിജയങ്ങൾ അവർക്ക് ആശ്വാസം തരുന്നതുമാണ്. ഇന്നലത്തെ മത്സരത്തെ നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ അത് സൺറൈസേഴ്സിന്റെ ഒരു സ്വപ്ന തുല്യമായ പ്രകടനം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. കാരണം അവർ ഇന്നലെ ഒരു 3 മാറ്റങ്ങളുമായിട്ടാണ് എത്തിയത്. ടീമിൽ 3 മാറ്റങ്ങൾ. ജോണി ബേസ്റ്റോവിന് പകരം അവർ ടീമിലെടുത്ത താരമാണ് വൃദ്ധിമാൻ സാഹ. വൃദ്ധിമാൻ സാഹയുടെ ഒരു തകർപ്പൻ പ്രകടനം, ഒരു ഉജ്ജ്വല പ്രകടനമായിരുന്നു നമ്മൾ ഇന്നലെ കാണാൻ സാധിച്ചത്. സീസണിലെ ആദ്യ മത്സരം കളിക്കുന്ന വൃദ്ധിമാൻ സാഹ 45 പന്തിൽ നിന്ന് 87 റൺസാണ് നേടിയത്. അത് ഒരു ടീമിന്റെ, ഈ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ബാറ്റിംഗ് അത്ര എളുപ്പമായിരുന്നില്ല എങ്കിൽ പോലും ഒരു ടീമിന് ഒരു തകർപ്പൻ തുടക്കം സമ്മാനിക്കാൻ വൃദ്ധിമാൻ സാഹയ്ക്കും ഡേവിഡ് വാർണറും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൃദ്ധിമാൻ സാഹയുടെ സീസണിലെ ആദ്യ മത്സരത്തിൽ 87 റൺസാണ് വൃദ്ധിമാൻ സാഹ അടിച്ചു കൂട്ടിയത്. 12 ഫോറും 2 സിക്സറുകളും ഉൾപ്പെടെ സാഹയുടെ പ്രകടനമാണ് സൺറൈസേഴ്സിന്റെ സ്കോർ 200 കടത്തിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തത് ഡേവിഡ് വാർണർ. ഇന്നലെ ഡേവിഡ് വാർണറിന്റെ പിറന്നാളായിരുന്നു. ആ പിറന്നാൾ ഡേവിഡ് വാർണർ മനോഹരമായി ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. 34 പന്തിൽ 66 റൺസ്, ഒരു ക്യാപ്റ്റന്റെ ഒരു മികച്ച പ്രകടനം, ക്യാപ്റ്റന്റെ ഒരു നിർണായക പ്രകടനം. ടീമിന് കരുത്താകുന്ന ആദ്യ വിക്കറ്റിൽ ഡേവിഡ് വാർണറും വൃദ്ധിമാൻ സാഹയും കൂടി അടിച്ചെടുത്തത് 107 റൺസാണ്. 9.4 ഓവർ വരെ അവരുടെ പാർട്ണർഷിപ്പ് നീണ്ടു. 107 റണ് ടീമിലേക്ക് ടീമിന് സംഭാവന ചെയ്യാൻ ഇരുവർക്കും സാധിച്ചു എന്നുള്ളതായിരുന്നു ഹൈദരാബാദ് ഇന്നിംഗ്സിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വാർണർ മടങ്ങിയിട്ടും പിന്നീട് നമ്മുടെ മനീഷ് പാണ്ഡ മികച്ച രീതിയിൽ കളിച്ചു. ഇനി എടുത്തു പറയേണ്ട കാര്യം റാഷിദ് ഖാന്റെ പ്രകടനമാണ്. ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് റാഷിദ് ഖാൻ ഇന്നലെ ഡൽഹിയെ തകർത്ത് കളയുന്നൊരു കാഴ്ച. ഡൽഹിക്കെതിരെ 4 ഓവർ എറിഞ്ഞ റാഷിദ് ഖാൻ കേവലം 7 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. 3 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. റാഷിദ് ഖാന്റെ ശരാശരി നോക്കുക, 1.75 ആണ് റാഷിദ് ഖാന്റെ ശരാശരി എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. 17 ഡോട്ട് ബോളുകളാണ് ഇന്നലെ റാഷിദ് ഖാൻ സ്വന്തമാക്കിയത് എന്നുള്ളതും ഏറെ നിർണായകമായ കാര്യമാണ്. നടരാജൻ, തമിഴ്നാടുകാരനായ നടരാജനും ഇന്നലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. 4 ഓവർ പന്തെറിഞ്ഞ നടരാജൻ 26 റൺസ് വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. ഡൽഹിയുടെ മറുപടി കേവലം ചെറിയൊരു റൺസിലേക്ക് ഒതുക്കാൻ ഹൈദരാബാദിന്റെ ബൗളേഴ്സിന് സാധിച്ചു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ എടുത്തു പറയേണ്ട കാര്യം. ഡൽഹി നിരയിൽ ഋഷഭ് പന്താണ്. ഋഷഭ് പന്ത് ആയിരുന്നു അവരുടെ ടോപ്പ് സ്കോർ. 35 പന്തിൽ 36 റൺസ് എടുക്കാൻ ഋഷഭ് പന്ത് സാധിച്ചു. പക്ഷേ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനവും ആരിൽ നിന്നും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. അജിങ്ക്യ രഹാനയ്ക്ക് 26 റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ. 19 പന്തിൽ 26 റൺസ്. രഹാനെ ടീമിലേക്ക് എത്തിയതിന് ശേഷം ഒരു മികച്ച സ്കോർ. ഇത് നാലാമത്തെ മത്സരം, രഹാനയുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ മത്സരമാണ്. പക്ഷേ രഹാനയ്ക്ക് ഇതുവരെ താളം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇനി ഐ പി എല്ലിലെ നമുക്ക് പോയിന്റ് ടേബിൾ പരിശോധിക്കണം. പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ സീസൺ എത്ര ക്ലോസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാം സ്ഥാനത്തുള്ളത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ് 11 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റ്. മുംബൈ ഇന്ത്യൻസിന് 11 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റ് ഉണ്ട്. അവർക്ക് മികച്ച റൺ റേറ്റുമുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 11 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റ് ഉണ്ട്. റോയൽ ചലഞ്ചേഴ്സിന് നാളെ മത്സരമുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ളത് ഡൽഹി ക്യാപിറ്റൽസ്. ഡൽഹി ക്യാപിറ്റൽസിന് 12 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റാണ് ഉള്ളത്. ഡൽഹിക്ക് 14 പോയിന്റ് ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ അവസാനത്തെ 3 മത്സരങ്ങളിൽ അവർ തോറ്റു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് അവർക്കൊരു വലിയ തിരിച്ചടി. അവരുടെ ടീം കോമ്പിനേഷൻ ശരിയാകുന്നില്ല. ആൻഡ്രെ നോർക്കിയും റബാഡയും ഉണ്ടായിട്ട് പോലും ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച
പേസ് ബൗളർമാർ ഉണ്ടായിട്ട് പോലും ഡൽഹിക്ക് അവസാനത്തെ മൂന്ന് മത്സരങ്ങളിൽ തോൽവി വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇനി രണ്ട് മത്സരങ്ങളാണ് ഡൽഹിക്ക് ബാക്കിയുള്ളത്. ഒരു മത്സരം ജയിക്കാനായാൽ ഡൽഹിക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കും. നാലാം സ്ഥാനത്തുള്ളത് കിങ്സ് ഇലവൻ ആണ്. ഈ നാലാം സ്ഥാനത്തിന് വേണ്ടി സജീവമായ മത്സരം നടക്കുന്നുണ്ട്. ഇനി അവസാനത്തെ നമുക്ക് ഈ വരുന്ന ഞായറാഴ്ചയാണ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിക്കുക. അന്ന് വരെ നിർണായകമായ പോരാട്ടം നടക്കും. അഞ്ചാം സ്ഥാനത്തുള്ളത് നൈറ്റ് റൈഡേഴ്സിനാണ്. നൈറ്റ് റൈഡേഴ്സിന് 12 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റ് ഉണ്ട്. നൈറ്റ് റൈഡേഴ്സിന് സാധ്യതയുണ്ട്. സൺറൈസേഴ്സിന് 12 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റ്. അതൊരു വിദൂര സാധ്യതയാണ്. പക്ഷേ സൺറൈസേഴ്സിനും സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. രാജസ്ഥാൻ റോയൽസിനും 12 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റാണുള്ളത്. രാജസ്ഥാൻ റോയൽസിനും സൺറൈസേഴ്സിനും തുടർ വിജയങ്ങൾ നേടാൻ കഴിയുകയും അതോടൊപ്പം തന്നെ മറ്റു ടീമുകൾ തോൽക്കുകയും ചെയ്താൽ ഒരു പക്ഷേ പ്ലേ ഓഫ് സാധ്യത, പ്ലേ ഓഫ് സ്ഥാനത്തേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഈ ഇത്തവണത്തെ ഐ പി എൽ സീസണിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു രഞ്ജു മത്തായി.